നാട്ടുകാരെ, ഇന്ന് എയിൽ തുടങ്ങുന്ന രണ്ട് വാക്കുകൾ താരതമ്യം ചെയ്ത് സംസാരിക്കാമെന്ന് കരുതുന്നു. ആറ്റിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും, സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം മാത്രം. ആറ്റിറ്റ്യൂഡ് മനോഭാവം, ഓൾട്ടിറ്റ്യൂഡ് ഉയരം. അങ്ങനെയാണെങ്കിൽ മനോഭാവവും ഔന്നത്യവും ഉയരങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഉയരം തീരുമാനിക്കുന്നത്. എന്താണ് ആറ്റിറ്റ്യൂഡ്? ഒരു സംഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനു നേരെയുള്ള നമ്മുടെ പ്രതികരണം, അതിനു നേരെയുള്ള നമ്മുടെ ആ ഒരു പോസിറ്റീവ് റെസ്പോൺസിനെയാണ് നമ്മൾ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉയരങ്ങൾ നിശ്ചയിക്കുമ്പോൾ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ താഴ്ചയാണ് കാണിക്കുന്നത്, നമ്മളെ താഴേക്കാണ് തള്ളുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പുറത്തുനിന്ന് ആരും കൊണ്ടുതരുന്ന ഒരു സംഗതിയല്ലെന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിഷയത്തിൻ്റെ മേലുള്ള നമ്മുടെ പ്രതികരണം, നമ്മുടെ കമൻ്റ്, അതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ശരിയായാൽ പിന്നീട് ഉയരം എത്ര വേണമെങ്കിലും നിശ്ചയിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാ ഉയർച്ചയുടെയും അടിസ്ഥാന ഘടകം ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലാക്കുക. കാട്ടിലേക്ക് പോയി നാം നോക്കുകയാണെങ്കിൽ, കാട്ടിലെ രാജാവായിട്ട്, ദ കിങ് ഓഫ് ദ ഫോറസ്റ്റായിട്ട് വിലസുന്ന നമ്മുടെ ലയണിലെ സിംഹം, ആ സിംഹം ഏതെങ്കിലും ആംഗിളിൽ കാട്ടിലെ ഒന്നാമനാണോ? നീളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ജിറാഫാണ്, വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് മൃഗങ്ങളാണ്, തൂക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ കാണ്ടാമൃഗമായിരിക്കും, ആന, ഫാസ്റ്റായിട്ട് പോകുന്നതാണെങ്കിൽ ചീത്ത ആയിരിക്കും. കൗശലക്കാരനായ മൃഗം ആരാണെന്ന് ചോദിച്ചാൽ അത് ഫോക്സ്, കുറുക്കനാണ്. അങ്ങനെ ഈ പറഞ്ഞ മാനങ്ങളെല്ലാം തന്നെ മറ്റ് മൃഗങ്ങൾ അലങ്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവായിട്ടിരിക്കുന്നത്? ഒൺലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ്. മനോഭാവത്തിൽ മാത്രമേ ഉള്ളൂ സിംഹം വ്യത്യസ്തൻ. അല്ലാതെ ആനയുടെ മുമ്പിലൊന്നും നിൽക്കാൻ വലുപ്പത്തിൽ ഒട്ടും കഴിയാത്ത സിംഹത്തിനും ആന തൻ്റെ ഇരയാണെന്ന് ഓർക്കുക. എത്ര വലിയ ജീവിയാണെങ്കിലും സിംഹത്തിന് അതായത് ഇര തന്നെയാണ്. എന്തുകൊണ്ടാണ്? അതതിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഏതൊരു ജന്തുവിനെ കാണുമ്പോഴും സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഞാൻ അതിനെ കീഴ്പ്പെടുത്തേണ്ടതാണ്, ഞാൻ അതിൻ്റെ ബോസാണ്, യജമാനനാണെന്ന മനോഭാവമാണ് സിംഹത്തെ ഇത്ര വലിയ പദവിയിലേക്ക്, അല്ലെങ്കിൽ കാട്ടിലെ രാജാവ് എന്ന പദവിയിലേക്ക് എത്തിച്ചത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്വിക്കായിട്ട് നമുക്ക് വരുന്ന റെസ്പോൺസാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു ടാപ്പിൽ പോയി ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിക്കുകയാണെന്ന് വയ്ക്കുക. നാം ടാപ്പ് തുറന്ന് ബക്കറ്റിലെ വെള്ളം പകുതിയായപ്പോഴേക്ക് ടാപ്പ് നിൽക്കുകയാണ്. രണ്ട് തരം റെസ്പോൺസുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉടൻ പറയുന്നു, ദൈവമേ, പകുതി വെള്ളം എനിക്ക് കിട്ടിയല്ലോ, ഇപ്പോഴെങ്കിലും വന്നത് നന്നായി, കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തീർന്നു പോയേനെ, എൻ്റെ ഒരു കാര്യവും നടക്കത്തില്ല, പകുതി കിട്ടിയല്ലോ. ദറ്റ് ഇസ് എ പോസിറ്റീവ് റെസ്പോൺസ്. അത് ആ ഉള്ള വെള്ളം നല്ല നിലയിൽ കൈകാര്യം ചെയ്യുവാൻ അവനെ സഹായിക്കും. എന്നാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വെള്ളം തീരുന്ന സമയത്ത് തന്നെത്താൻ ശപിക്കുവാനും പ്രാകുവാനും തുടങ്ങുന്നു. എന്തൊരു കഷ്ടമായിപ്പോയി, കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു, വെള്ളം തീർന്നല്ലോ, അരബക്കറ്റ് വെള്ളമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കിട്ടിയ അരബക്കറ്റ് വെള്ളം പോലും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പോകുന്നു. അപ്പോൾ മനോഭാവമാണ് അവസരങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ സജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം. ഈ ഷൂ കമ്പനി, ഒരു ഷൂ കമ്പനി പ്രകാരം ഒരു കഥ വായിച്ചിട്ടുണ്ട്. അവരൊരു പുതിയ ബ്രാൻഡ് ഷൂ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ ഒരു പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമിനെ, അല്ലെങ്കിൽ ഒരു ടീം ലീഡറിനെ ഒരു ഗ്രാമത്തിലേക്ക് വിടുകയാണ്. ആ ഗ്രാമത്തിൽ പോയിട്ട് ആ ടീം ലീഡർ കുറേ നാൾ അവിടെയൊക്കെ നിന്ന് പഠിച്ചതിന് ശേഷം തിരിച്ചു വന്നു, ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ കാണുന്നില്ല, ആ ഗ്രാമവാസികൾ ചെരുപ്പ് പോലും ഇടാറില്ല. അപ്പോൾ ചെരുപ്പ് പോലും ഇടാത്ത ഗ്രാമവാസികളുള്ളിടത്ത് ഷൂവിന് യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന നെഗറ്റീവ് റെസ്പോൺസ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ ഉദ്യമം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു ടീം ലീഡറിനെ രണ്ടാമതായിട്ട് അയക്കുന്നു. അയാൾ പോയതിന് ശേഷം തിരിച്ചു വന്ന് പറഞ്ഞത്, അവിടുത്തെ ഒരു മനുഷ്യൻ പോലും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ചെരുപ്പിനെക്കുറിച്ച് അവർക്കൊരു ധാരണ കൊടുക്കാമെങ്കിൽ ആ ചെരുപ്പ് വഴി നമുക്കൊരു വലിയ മാർക്കറ്റ് അവിടെ കിട്ടും, വലിയ ഒരു ഷൂ മാർക്കറ്റ് ഞാൻ കാണുന്നു, വലിയ സാധ്യതയാണ്, ആദ്യം നമുക്കവരെ ബോധവൽക്കരിക്കാം. ഒരേ സാഹചര്യത്തിൽ രണ്ട് വ്യക്തികൾ കൊടുത്ത
വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകൾ നാം കണ്ടല്ലോ. അപ്പോൾ നാം പ്രതികരിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനം നിൽക്കുന്നത്. എത്തരത്തിൽ വേണമെങ്കിലും ഏത് സാഹചര്യത്തെ നോക്കിക്കൊണ്ടും നമുക്ക് പ്രതികരിക്കുവാനായിട്ട് സാധിക്കും. പോസിറ്റീവായിട്ട് പ്രതികരിച്ചാൽ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും കയറുകയും അതിൻ്റെ ഫലമായിട്ട് നല്ല ക്രിയാത്മകതയോടെ ചലനാത്മകതയോടെ നമുക്ക് പുതിയ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ലോകം മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു കൊമേഡിയനാണല്ലോ മിസ്റ്റർ ബീൻ. മിസ്റ്റർ ബീനെ കുറിച്ചറിയാമോ? അദ്ദേഹം ജനിച്ചു കഴിഞ്ഞ് ആ യൗവനപ്രായത്തിലേക്കൊക്കെ കയറിയപ്പോൾ എന്തെങ്കിലും ആകണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷേ നേരെ ചൊവ്വേ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഒട്ടും സംസാരിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മിസ്റ്റർ ബീൻ അന്വേഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി നല്ല ഭാവപ്രകടനങ്ങൾ, നല്ല ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് ഒരു തീം അവതരിപ്പിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചെറിയ ചെറിയ സ്റ്റേജ് ഷോകൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ സ്റ്റേജ് ഷോയിൽ സംസാരിക്കുവാൻ കഴിവില്ലാത്ത, സ്ഫുടമായി സംസാരിക്കുവാൻ പറ്റാത്ത മിസ്റ്റർ ബീൻ കാണിച്ച ചില ആക്ഷനുകളും ചില ചേഷ്ടകളുമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനായ ഒരു താരമാക്കി മാറ്റുകയും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകണമെങ്കിൽ നമുക്ക് രണ്ട് മോഡൽസ് എടുക്കാം. മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലയൺ, ഞാൻ പറഞ്ഞു എടുത്തു പറയത്തക്ക മറ്റ് സ്ഥാനങ്ങളൊന്നുമില്ലാത്ത ലയണിന് കാട്ടിലെ രാജാവാകാൻ പറ്റിയത് ആറ്റിറ്റ്യൂഡ് പോലെയാണ്. അതുപോലെ പക്ഷികളുടെ കൂട്ടത്തിൽ ആറ്റിറ്റ്യൂഡിന് നമുക്ക് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഈഗിളിനെയാണ്, കഴുകനെയാണ്. അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. എത്ര ഉയരത്തിൽ ഉന്നതങ്ങളിൽ പറന്നാലും അതിനൊരു ഫോക്കസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് എപ്പോഴും ഒരു ഫോക്കസ് കാണും. എത്ര ഉയരത്തിൽ പോയാലും അതിൻ്റെ ടാർഗറ്റ് ഭൂമിയിൽ എനിക്ക് എവിടെ ഇരയുണ്ടെന്നുള്ളതാണ്. ആ ടാർഗറ്റിൽ നിന്ന് യാതൊരു തടസ്സത്തിനും ഈഗിളിനെ പുറകോട്ട് വലിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്. അപ്പോൾ കഠിനമായ മേഘങ്ങൾ വരികയാണെങ്കിലും, ശക്തമായ മഴച്ചാറ്റലുകൾ ഉണ്ടാവുകയാണെങ്കിലും, കൊടിയ കാറ്റടിക്കുകയാണെങ്കിലും അപ്പോഴേക്കത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തും, അതിൻ്റെ മുകളിൽ കയറി പറക്കും. അതുപോലെ തന്നെ ഒരിക്കലും ഈഗിൾ കാക്കയുടെ കൂടെയോ പരുന്തിൻ്റെ കൂടെയോ പറക്കാറില്ല. ഈഗിൾ ഈഗിളിൻ്റെ കൂടെ മാത്രമേ പറക്കാറുള്ളൂ. അതിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനിൽ നിന്ന് അതിന് കിട്ടിയിരിക്കുന്ന ഒന്നാണ് അത് ആ ടീമിൻ്റെ കൂടെ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. അതിനേക്കാൾ കഴിവ് കുറഞ്ഞ ഒരു ടീമിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഈഗിളിന് നന്നായിട്ടറിയാം. അതുപോലെ അതിനൊരു ഫോക്കസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഏത് തടസ്സം വന്നാലും ഈഗിൾ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തും. വലിയ കറുത്ത മേഘങ്ങൾ ഉരുണ്ടു വരുമ്പോൾ ആ മേഘത്തിന് മേളിൽ കയറി ഈഗിൾ പറക്കും. കൊടിയ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിന് മേലിൽ കയറി പറക്കും. അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുവാൻ ഈഗിളിനെ സഹായിക്കുന്ന ഒന്നാണ് അതിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിന് യാതൊരു പ്രശ്നവും വരികയില്ല, ഉന്നതങ്ങളിൽ നമ്മൾക്ക് എത്താം. ആറ്റിറ്റ്യൂഡ് തെറ്റാണെങ്കിൽ ഒരാളെയും അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ആറ്റിറ്റ്യൂഡ് പുറത്തു നിന്ന് ആരും കൊണ്ടുതരുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം കൊടുക്കുന്ന പ്രതികരണങ്ങളാണ് ആറ്റിറ്റ്യൂഡ്. ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഒരു കാര്യത്തിൽ നാം കൊടുക്കുന്ന റെസ്പോൺസുകളെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്ത് കഠിനമായ പ്രതിസന്ധിയിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇടാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കൊക്കെയും ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സിംഹത്തെയും ഈഗിളിനെയും ഒരിക്കലും മറക്കരുത്. അവർ നമുക്ക് നല്ല മാതൃകയാണ് കാണിച്ചു തരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.